മെക്കാഡം ടാറിംഗ് ചെയ്ത് നവീകരിച്ച തോട്ടംകടവ് പാലം നരീക്കാംവള്ളി റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 2,10,00,000 രൂപ ചെലവിലാണ് റോഡ് മെക്കാഡം ടാറിംഗ് നടത്തിയത്. മെക്കാഡം ടാറിംഗ് ചെയ്ത് നവീകരിച്ച ചെറുതാഴം പഞ്ചായത്തിലെ തോട്ടം കടവ് പാലം നരീക്കാംവള്ളി റോഡിന്റെ ഉദ്ഘാടനം നരീക്കാംവള്ളിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. റോഡുകൾ പരിപാലിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ റോഡും ആർക്കാണ് ചുമതല എന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനവും ഡി എൽ പിയും വന്നു. നീല ബോർഡും പച്ച ബോർഡും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പരാതികൾ അതേ സമയത്ത് പരിഹരിക്കാനും ഇടപെടാനും അതിലൂടെ സാധിക്കും. പുതിയ കരാർ സംവിധാനമായ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി ആകർഷിക്കുകയാണ്. നേരത്തെ ഒരു പുതിയ റോഡ് വന്നാൽ ഒരു നിശ്ചിത കാലാവധി റോഡിന്റെ പരിപാലന കാലാവധി, എന്ത് കുഴപ്പം നടന്നാൽ കരാറുകാർ തന്നെ അതിന്റെ പരിപാലനം നടത്താം. അത് ജനങ്ങളെ അറിയിക്കാനാണ് പച്ച ബോർഡ് വെച്ചത്. ഇപ്പൊ ആളുകൾക്ക് അറിയാം, ഇന്ന റോഡ് ഡി എൽ പി പരിപാലന കാലാവധിയാണെങ്കിൽ ഈ 3 കൊല്ലം എന്ത് കുഴപ്പമുണ്ടായാലും ഇന്ന കരാറുകാരനെ നടത്തണം. കരാറുകാരന്റെ പേരുണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ നമ്മളൊക്കെ കാണുന്നില്ല, കൂട്ടുന്നില്ല. എം വിജിൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പ്രവീൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ്, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, എം കുഞ്ഞുകണ്ണൻ, കെ സി തമ്പാൻ മാസ്റ്റർ, പി നാരായണൻ, എം പി ഉണ്ണികൃഷ്ണൻ, ടി രാജൻ, എം വി രാജീവൻ, ബി ഹംസ ഹാജി, സുജിത് വി എന്നിവർ സംസാരിച്ചു. റോഡ് അഭിവൃദ്ധിപ്പെടുത്തി ഉപരിതലം മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മുഖേന സംസ്ഥാന സർക്കാർ 2.10 കോടി രൂപയാണ് അനുവദിച്ചത്. 890 കിലോമീറ്റർ നീളമുള്ള റോഡ് 7 മീറ്റർ മുതൽ 8 മീറ്റർ വരെയായിരുന്ന നിലവിലുണ്ടായിരുന്ന വീതി 10 മീറ്ററായി ഉയർത്തുകയും 5.50 മീറ്റർ വീതിയിൽ ഉപരിതലം മെക്കാഡം ടാറിംഗ് ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം ആവശ്യമായ ഭാഗങ്ങളിൽ കയറ്റിറക്കങ്ങൾ കുറച്ചു മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ ഉയർത്തിയാണ് ടാറിംഗ് പൂർത്തിയാക്കിയത്.